നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. ക്രിസ്തുമസ് പുതുവത്സര സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായുള്ള റെയ്ഡിൽ കൊടുങ്ങല്ലൂർ എക്സൈസ് അനധികൃത മദ്യവിൽപ്പന പിടികൂടി. അഖിലേന്ത്യാ കിസാൻ സഭയുടെ 35th ദേശീയ സമ്മേളനം തൃശൂരിൽ നടക്കുന്നതിന്റെ ഭാഗമായി കേരള കർഷക സംഘം ചിതാപ്പിണി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഓവറോൾ ജേതാക്കളായി. മതിലകം ഗ്രാമപഞ്ചായത്ത് 2nd സ്ഥാനവും എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 3nd സ്ഥാനവും നേടി. ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം വിവിധ തരത്തിലുള്ള മീറ്റിങ്ങുകൾ നമ്മൾ കൂടിയതിന് ശേഷം ശരിക്കും ഇന്നലെ കൂടെ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് കോർഡിനേറ്റർമാരൊരു മീറ്റിംഗ് കൂടെ വിളിച്ച്, അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു ജിജ്ഞാസ കുറവ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഓവറോൾ അടക്കം നമ്മൾ എല്ലാവരുമായിട്ട് സൗഹാർദ്ദപരമായിട്ട് ആലോചിച്ച് ഉറപ്പിച്ചിട്ടാണ് ബ്ലോക്ക് സമാപന സമ്മേളനത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് സ്കോറ് മത്സരത്തിൻ്റെ എണ്ണം ഇതൊക്കെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് സൗഹാർദ്ദപരമായിട്ടാണ് ഈ സമാപന സമ്മേളനത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പം അതിനെല്ലാം വിജയത്തിനാവശ്യമായ എല്ലാ സഹായങ്ങളും അല്ലെങ്കിൽ ബ്ലോക്ക് ഭരണസമിതിക്ക് ചെയ്തു തന്നിട്ടുള്ളത് നമ്മുടെ 7 പഞ്ചായത്തിലെ പ്രസിഡന്റുമാരുൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ അവരേൽപ്പിച്ച കോർഡിനേറ്റർമാർ അവർ നേതൃത്വത്തിൽ കൊണ്ടുവന്ന പരിപാടിയെ അവതരിപ്പിക്കാൻ വന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന കലാകായിക അംഗങ്ങൾ എല്ലാവരുടെയും സൗഹാർദ്ദപരമായ രീതിയിലാണ് ഈ ബ്ലോക്ക് കലോത്സവം സമാപിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ജില്ലാ വാർഷിക ഒഴിവില്ല. കാരണം ഇന്ന് നിയമസഭ വൈസ് പ്രസിഡന്റ് സി എസ് സലീഷ് അധ്യക്ഷനായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് ജയ, സുഗത ശശിധരൻ, കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വത്സമ്മ, ഷീജ ബാബു, കെ എ ഹസ്ഫൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ടീം മാത്രമാണ് ഉണ്ടായിരുന്നത്. തിരുത്തി 1nd സ്ഥാനത്ത്, 3rd സ്ഥാനം ഫസ്റ്റ് പ്രൈസ്, 1nd സ്ഥാനത്ത് തസ്ലിമ പി. ക്രിസ്തുമസ് പുതുവത്സര സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായുള്ള റെയ്ഡിൽ കൊടുങ്ങല്ലൂർ എക്സൈസ് അനധികൃത മദ്യവിൽപ്പന പിടികൂടി. മേത്തല പടന്ന ദേശത്ത് രാമത്ത് വീട്ടിൽ ഇട്ടിയരൻ മകൻ സതീശനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ ഷംനാഥും സംഘവും പിടികൂടിയത്. ഇയാളുടെ പക്കൽ നിന്നും വിൽപ്പനയ്ക്കായുള്ള 40 ലിറ്റർ മദ്യം പിടിച്ചെടുത്തു. ബീവറേജുകളിൽ നിന്നും വൻതോതിൽ മദ്യം വാങ്ങി ചെറിയ കുപ്പികളിലാക്കി ആവശ്യാനുസരണം അമിത വില ഈടാക്കി ഹോം ഡെലിവറി നടത്തുകയായിരുന്നു പ്രതി എന്ന് എക്സൈസ് പറഞ്ഞു. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി തീരദേശ മേഖലയിൽ ലഹരി ഒഴുക്ക് തടയുവാനുള്ള സ്പെഷ്യൽ ഡ്രൈവ് 5th മുതൽ ആരംഭിച്ചിട്ടുണ്ട്. എക്സൈസ് സംഘത്തിൽ ഇന്റലിജൻസ് ഓഫീസർ പി ആർ സുനിൽകുമാർ, കൊടുങ്ങല്ലൂർ റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ പി വി ബെന്നി, എം ആർ നെൽസൺ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ എസ് അഫ്സൽ, എ എസ് റിഹാസ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ചിഞ്ചു പോൾ, കെ എൽ ലിസ, എക്സൈസ് ഡ്രൈവർ സി പി സഞ്ജയ് എന്നിവരുമുണ്ടായിരുന്നു. അഖിലേന്ത്യാ കിസാൻ സഭയുടെ 35th ദേശീയ സമ്മേളനം തൃശൂരിൽ നടക്കുന്നതിന്റെ ഭാഗമായി കേരള കർഷക സംഘം ചിന്ത്രാപുരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചു. കർഷക സംഘം നാട്ടിക ഏരിയ സെക്രട്ടറി വി കെ ജ്യോതി പ്രകാശ് തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വിപുലമായ മാധ്യമ സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. ഓരോ മേഖലാ കമ്മിറ്റികളിലും വിവിധങ്ങളായിട്ടുള്ള നിരവധിയായ കർഷക സെമിനാറുകളും കൃഷിയിറക്കലും അതുപോലെ തന്നെ കാർഷിക മത്സരങ്ങളും
എല്ലാം സംഘടിപ്പിക്കുകയുണ്ടായി. നാളെ വൈകിട്ട് 4 മണിക്ക് ഏരിയ തലത്തിലുള്ള കലാസായാഹ്നം എടത്തിരുത്തി കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിൽ വെച്ച് വൈകിട്ട് 2 മണി മുതൽ നടക്കുകയാണ്. ഇന്നിവിടെ ചന്ദ്രാപ്പിന്നി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി ഓരോ വിപുലമായ ക്യാമ്പയിൻ ഏറ്റെടുക്കുക എന്ന തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി കൂടി ഇവിടെ കൃഷിയിറക്കുകയാണ്. മേഖലാ പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ഹരിലാൽ മാണിയത്ത്, ഗീത മോഹൻദാസ്, ഷീന വിശ്വൻ, ശൈലജ രവീന്ദ്രൻ, ടി വി മനോഹരൻ, അംബിക പ്രകാശൻ, പ്രകാശൻ വിളമ്പത്ത് എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം ആർ എം വി എച്ച് എസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മെക്കബെ കൊമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൊമേഴ്സ് ആൻഡ് ആർട്ട് എക്സിബിഷനും ഭക്ഷ്യമേളയും സംഘടിപ്പിച്ചു. മാനേജർ ഫാത്തിമ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബിന്റെ ലോഗോ പ്രകാശനവും നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് കെ കെ നാസർ, പ്രിൻസിപ്പൽ ഇൻചാർജ് എ ഡി ദിദി, വി എച്ച് എസ് സി വിഭാഗം പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽകുമാർ, അധ്യാപകരായ മഞ്ജു, ശ്രീപ്രിയ, ഫെഡറിക്, വിജിത എന്നിവർ സംസാരിച്ചു. ഇടവേള.